നമസ്കാരം. വൈകി കിട്ടുന്ന നീതിയാണെങ്കിൽ അത് നീതി നിഷേധത്തിന് തുല്യമാണെന്നാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം. മൂന്ന് പതിറ്റാണ്ടിനോട് അടുക്കുന്ന അഭയാ കേസിൽ ഒടുവിൽ വിധി വന്നിരിക്കുകയാണ്. സിസ്റ്റർ സെഫിയും തോമസ് കോട്ടൂരും ഒടുവിൽ കുറ്റക്കാരാണെന്ന് സി ബി ഐ പ്രത്യേക കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ വിധി കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നവർ ഇന്ന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഐക്കരക്കുന്നേൽ തോമസും ലീലാമയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏറ്റവും കൂടുതൽ നിയമ പോരാട്ടങ്ങൾ, സ്വന്തം മകളുടെ വിയോഗത്തിൽ ഇത്രത്തോളം സംശയം ജനിച്ച് സുപ്രീം കോടതി വരെ പോയി അവർക്ക് നീതി ലഭ്യമാക്കാൻ പോരാടിയ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണീരിന് ഒടുവിൽ ഒരു സമാശ്വാസമായി ഇന്ന് വിധി വന്നിരിക്കുകയാണ്. വിധി അല്ലെങ്കിൽ കൂടിയും അത് ശരിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തെ മുൻനിർത്തി കേരളത്തിലെ സഭാ നേതൃത്വത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ കോൺവെന്റുകളിലെ കിണറുകൾക്കുള്ളിൽ ദിവ്യ മരണങ്ങൾ ആദ്യമായി സംഭവിച്ചതല്ല. 1987 മുതൽ പരിശോധിച്ച 2020 നിൽക്കുമ്പോൾ 20 മരണങ്ങൾ ഇത്തരത്തിൽ കിണറിനുള്ളിലും ദിവ്യ മരണങ്ങളായും അല്ലാതെയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു കാലത്തും ആ മരണങ്ങളൊന്നും സഭയെ വേട്ടയാടിയിട്ടില്ല. സഭയിൽ കർത്താവിൻ്റെ മണവാട്ടിയായി ഇറങ്ങിത്തിരിച്ച പല മാലാഖമാരും ഇത്തരത്തിൽ ദാരുണമായി മരണപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ പല കുറി ആവർത്തിക്കപ്പെട്ടിട്ടും ഒടുവിൽ അതിൽ ഒരംശമെങ്കിലും നീതി കിട്ടുന്നത് സിസ്റ്റർ അഭയയ്ക്കാണെന്ന് പറയേണ്ടി വരുന്നു. അതും ഈ സമൂഹ മനസാക്ഷി ഒന്നടങ്കം ആ വിഷയത്തെ ഏറ്റെടുത്തതും ഒപ്പം ഐക്കരക്കുന്നിൽ തോമസിന്റെ നിരന്തരമായ നിയമപോരാട്ടവും സാമൂഹ്യ പ്രവർത്തനായ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ നിരന്തരമായ നീതി തേടിയുള്ള യാത്രയാണ് ഏറ്റവും ഒടുവിൽ കള്ളനെന്ന മുദ്രകുത്തുന്ന അടയ്ക്ക രാജുവിലൂടെ ഒരു സത്യം സത്യമായി പുറത്തു വരികയാണ്. ഈ വിഷയം വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ സഭാ നേതൃത്വത്തിന് നേരെ തന്നെയാണ്. യാതൊരു തർക്കവുമില്ല. അതായത് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പിൻബലത്തിൽ നീതിന്യായ വ്യവസ്ഥയിലായിക്കോട്ടെ, സർക്കാർ സംവിധാനങ്ങളിലായിക്കോട്ടെ, പോലീസ് സംവിധാനങ്ങളിലായിക്കോട്ടെ, സ്വാധീനം ഉപയോഗിച്ച് ഏത് തരം കേസുകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള സ്വാധീനമുള്ളതാണ് കേരളത്തിലെ സഭാ നേതൃത്വങ്ങൾ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുള്ളവർ ഏറ്റവും ഒടുവിലത്തെ സംഭവമായ ജലന്ധർ ബിഷപ്പിന്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരു സിസ്റ്ററെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം ഉയർന്നതിന് ശേഷം ആ സിസ്റ്ററിന് നീതി തേടി കുറച്ച് സിസ്റ്റർമാർ കൊച്ചിയിലെ ഹൈക്കോടതിക്ക് മുന്നിൽ പരസ്യമായി സമരം ചെയ്തത് കേരളത്തിൽ അനിതര സാധാരണമായി ഉണ്ടായ ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തിൽ പരസ്യമായി പ്രതികരിച്ച ആ സിസ്റ്റർമാർക്കെതിരെ ഇന്നും വേട്ടയാടൽ തുടരുകയാണ്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള വേട്ടയാടലിന്റെ ഇരകൾ മാത്രമാണ്. പീഡിപ്പിച്ച വേട്ടക്കാരൻ ഇന്നും സഭയ്ക്ക് ആരാണ് എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ പറ്റും. അദ്ദേഹത്തിനെതിരെ സാക്ഷി പറഞ്ഞ പലർക്കും എന്താണ് ഗതികേട്? പലരും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ സംവിധാനങ്ങളൊന്നും ആ മേഖലയിലേക്ക് അന്വേഷണം പോകുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരില്ല. പീഡനത്തിൽ ആദ്യഘട്ട അറസ്റ്റ് കഴിഞ്ഞ് ജാമ്യം ലഭിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് വമ്പൻ സ്വീകരണം ഒരുക്കുകയാണ്. എന്തൊരു നിലവാര തകർച്ചയാണ് ഈ സഭാ നേതൃത്വത്തിനുള്ളത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഫ്രാങ്കോ മുളയ്ക്കൽ. ഫ്രാങ്കോ മുളയ്ക്കലും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് സഭാ നേതൃത്വത്തിന് പറയാമെങ്കിലും പത്തനംതിട്ട തിരുവല്ലയിൽ കുംഭസാര രഹസ്യം ചോർത്തി ഒരു സ്ത്രീയെ 5 വൈദികർ പീഡിപ്പിച്ച ഒരു സംഭവമുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും പോകാൻ വഴിയില്ല. അത് ഓർത്തഡോക്സ് സഭയാണ് അല്ലെങ്കിൽ ഞങ്ങൾ കാത്തലിക് സഭയാണ് എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് സഭാ നേതൃത്വങ്ങൾക്കെതിരെയാണ്. ആരെയും ഒഴിവാക്കുന്നില്ല, പക്ഷേ അടച്ചധിക്ഷേപിക്കുന്നില്ല. ഒരു വിഭാഗമെങ്കിലും കേരളത്തിൽ ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള പിതാക്കന്മാർ സഭകൾക്കുള്ളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ട് ഇവർ മുഖേന ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇവരാൾ സൃഷ്ടിക്കപ്പെടുന്ന ദിവ്യ മരണങ്ങളിൽ വേണ്ടത്ര രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല? ഈ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാകുന്നില്ല? 28 9 വേണ്ടി വന്നു ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ ഒരു പെൺകുട്ടിയുടെ മരണം അല്ലെങ്കിൽ ഒരു സിസ്റ്ററിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാൻ CBI അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം, സംസ്ഥാന പോലീസ് അന്വേഷണം ഇത്രയും വർഷങ്ങൾ പിന്നിട്ടു. കേസിന്റെ ആവലാതിക്കാർ പോലും മരണപ്പെട്ടുപോയി. എന്നിട്ടാണ് നീതി വരുന്നത്. ആ നീതി കാണാൻ സഹോദരനെങ്കിലും അവശേഷിക്കുന്നുണ്ട്.
അതുകൊണ്ട് ആ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ആശ്വാസം കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സന്ദർഭം മുൻനിർത്തി പറയുകയാണ്, ഇനി ഈ സംഭവം ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ല. ഫ്രാങ്കോ മുളയ്ക്കലായാലും ശരി, തോമസ് കോട്ടൂരായിരുന്നാലും ശരി, ഇനി ഇത്തരം ഫാദർമാർ ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല തന്നെ. കാര്യം നമ്മുടെ കാലമങ്ങ് പുരോഗമിച്ചു പോയി കഴിഞ്ഞു. പണ്ടത്തെ പോലെയൊന്നുമല്ല, എന്ത് കണ്ടാലും കേട്ടാലും മിണ്ടാതിരിക്കുന്ന ഒരു സമൂഹമൊന്നുമല്ല. ഈ അഭയയ്ക്ക് വേണ്ടി പോലും ഈ നാട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിന്റെ നിജസ്ഥിതി പുറത്തു വരണമെന്ന്. എന്തെല്ലാം തരത്തിലുള്ള കൃത്രിമത്വമാണ് ആ കേസ് അട്ടിമറിക്കാൻ നമ്മുടെ നാട്ടിലെ ഈ സഭാ നേതൃത്വം നടത്തിയ ഇടപെടലുകൾ എന്നുള്ള കാര്യം പല കുറി പല തെളിവുകളായി പുറത്തു വന്നതാണ്. അതായത് കന്യകാത്വം നഷ്ടപ്പെട്ട സിസ്റ്റർ സെഫിക്ക് കൃത്രിമമായി കന്യകാത്വം വെച്ച് പിടിപ്പിച്ച ഒരു സംഭവം പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. അപ്പോൾ സഭയ്ക്കുള്ളിലൊക്കെ നടക്കുന്നത് ശരിയായ പ്രവർത്തനമാണ് എന്ന് ആർക്കെങ്കിലും ഇനിയും തോന്നുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ട് സഭയിലുള്ള അച്ഛന്മാർ പല സ്ത്രീകളുമായി ഒളിച്ചോടുന്ന സംഭവം പോലും. ഇത്തരത്തിൽ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു വിശ്വാസം മറയാക്കി നിരവധി പേർക്ക് അതിന്റെ പേരിൽ ചൂഷണം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാർപ്പാപ്പ ആയിക്കോട്ടെ, അതിന്റെ മുകളിലുള്ള ഏത് സഭാ നേതൃത്വം തന്നെ ആയിക്കോട്ടെ, അവർ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ സഭയ്ക്കകത്ത് ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ തയ്യാറാകണം. ഇത്തരത്തിൽ അഭയമാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഈ നാട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ പിതാക്കന്മാർക്കെല്ലാം അറ്റ്ലീസ്റ്റ് വിവാഹം കഴിക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കണമെന്നൊരു അഭ്യർത്ഥന നടത്താനുണ്ട്. കാര്യം ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പോലെ ഹിന്ദുത്വത്തിന്റെ മറ്റൊരു വേർഷനാണല്ലോ ഇത്തരത്തിൽ പിതാക്കന്മാരായിരുന്നാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. വിവാഹം കഴിക്കാൻ പാടില്ലാത്ത പിതാക്കന്മാരാണ് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള സിസ്റ്റർമാരുടെ തോളിൽ അവരുടെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ തീർക്കുകയും ഒടുവിൽ അവരെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സഭാ നേതൃത്വം ഈ കല്യാണം കഴിക്കാതെ സഭയിൽ തുടരുന്ന ഒരു രീതി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഈ സിസ്റ്റർ എന്ന പേരിൽ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. എന്തൊരു വിരോധാഭാസമായ രീതിയാണത്. ഒരാളെ അയാളുടെ ഇഷ്ടപ്രകാരമാണോ അനിഷ്ടപ്രകാരമാണോ എന്നൊക്കെയുള്ള കാര്യം അവരുടെ വീട്ടുകാർക്ക് മാത്രമേ അറിയൂ. സിസ്റ്റർ അഭയയുടെ കാര്യമെടുത്താൽ ആ കുട്ടിയെ ഇത്തരത്തിൽ രണ്ടാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് പയസ്റ്റൻ കോൺവെന്റിലേക്ക് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞയക്കുന്നത്. ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം, അതും ഒരു സഭാ കോൺവെന്റിനുള്ളിൽ മരണപ്പെട്ടതിന് ശേഷം, ആ പിതാവിനോടൊപ്പമല്ല ആ നേതൃത്വം ഉണ്ടായിരുന്നത്. ഇത് ചെയ്ത് അതിൽ സംശയത്തിന്റെ നിഴലിൽ നിന്നവരോടൊപ്പമാണ് സഭാ നേതൃത്വം നിന്നത്. നടന്നത് ലൈംഗിക അതിക്രമമാണ് അവിടെ നടന്നത്. രണ്ട് പേർ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഈ കുട്ടി കാണാനിടയാകുന്നു. അതിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോ ഇതിനകത്തൊക്കെ നടക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളാണെന്ന് ഫ്രാങ്കോ മുളയ്ക്കലിലൂടെയും ഒപ്പം തോമസ് കോട്ടൂരിലൂടെയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ പല പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോ ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഇവിടുത്തെ പൊതുസമൂഹത്തിനാണോ? പൊതുസമൂഹത്തിന് ഇത്തരത്തിൽ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വമില്ല, നിങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വമേ ചിലപ്പോൾ ഉണ്ടാകൂ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി വരുമ്പോൾ, ഒരുപക്ഷെ ഇടവകളിലെല്ലാം എത്രയെത്ര സംഭവങ്ങൾ. ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പിനെതിരെ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലെ ഒരു ബിഷപ്പിനെതിരെ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു അനാശാസ്യ പ്രവർത്തനത്തിന്റെ വീഡിയോ ആയിരുന്നു. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഒരു ശാരീരിക അവസ്ഥയാണ് ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്ന കാര്യം. ആ ശാരീരിക അവസ്ഥയെ ഒരു വിശ്വാസത്തിന്റെ മറവിൽ മറച്ചു വെച്ചതിന് ശേഷം മറ്റുള്ളവർ കാണാതെ അത് ആർക്കെങ്കിലും താല്പര്യമുണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ അവരെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് സകലമാന സഭാപിതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ആരോപണമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഒരു ന്യൂനപക്ഷ സംഭവത്തിൽ നിന്ന് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് സ്വാഭാവികമായും ആ മേഖലയെ ഒന്നടങ്കം മാത്രമേ വിമർശിക്കാൻ സാധിക്കത്തുള്ളൂ. വിമർശിക്കേണ്ടി വരുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമായതുകൊണ്ടല്ല, നിരവധി സംഭവങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിരന്നു കഴിഞ്ഞു. നിരവധി മരണങ്ങൾ ഇന്നും തേഞ്ഞു മാഞ്ഞു പോയ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഫ്രാങ്കോ മുളയ്ക്കൽമാർ രക്ഷപ്പെടാൻ പോകുന്നതിന്റെ എല്ലാ സാഹചര്യവും ഒരുക്കി വെച്ച് സഭാ നേതൃത്വം അവർക്ക് വേണ്ടി പരവധാനി വിരിക്കുകയാണ്. ആ നിലയ്ക്ക് നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് വിമർശനം ഉന്നയിക്കാതിരിക്കാൻ കഴിയുക? ആ വിമർശനം നിങ്ങൾക്ക് നേരെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വിധിയുടെ രീതിയിൽ ഒരു കൂരമ്പ് കണക്ക് നിങ്ങളുടെ നേർക്ക് വരുന്നത് ഒരു ഡിസംബർ മാസത്തിലാണ്. ക്രിസ്തുദേവൻ പിറന്നു എന്ന് വിശ്വസിക്കുന്ന ഡിസംബർ മാസത്തിൽ, അതായത് ഏകദേശം 4-5 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി കേരളത്തിന്റെ സഭാ നേതൃത്വത്തിന് നേരെ ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാക്കേണ്ട ഒരു സമയമാണ്. ഇത് വിശ്വാസികൾക്കുള്ളിലും ഒരു പക്ഷേ ഒരു തിരിച്ചറിവുണ്ടാക്കേണ്ട സന്ദർഭം കൂടിയാണ്.
ഇത്തരം തെറ്റുകൾ തിരുത്താൻ ഏതൊക്കെ തരത്തിൽ വിശ്വാസ സമൂഹത്തിന് കഴിയും? അവർ ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനമെടുക്കാൻ ഈ പറയുന്ന സഭാ നേതൃത്വത്തിന് ആർജവം ഉണ്ടാകണം. ഇതൊന്നും ഉടനടി ഉണ്ടാകുന്ന ഒരു സംഭവമല്ല എന്നുള്ള കാര്യം ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ വരുമെന്ന് നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ ആദ്യമായി നിങ്ങൾ കാട്ടേണ്ടത് ഫ്രാങ്കോ മുളയ്ക്കലിനെ നിങ്ങൾ പുറത്താക്കണം. അന്ന് വിശ്വസിക്കാൻ കഴിയും ഇവിടത്തെ സഭാ നേതൃത്വമുള്ളവരെല്ലാം പരിശുദ്ധരാണ് എന്ന് ഈ പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം ഇതിനെ എല്ലാത്തിനെയും ഒരു സംശയത്തിന്റെ പുകമറയിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. അത് അത്തരത്തിൽ തോന്നാൻ കാരണം കേരളത്തിലെ പലയിടങ്ങളിലായാണ് കഴിഞ്ഞ 10-23 വർഷങ്ങൾക്കിടയിൽ 20-ഓളം കന്യാസ്ത്രീകളും സിസ്റ്റർമാരും ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. ഒരു കേസിൽ പോലും ആരെയും ശിക്ഷിച്ചിട്ടില്ല. ആദ്യത്തെ സംഭവമാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അന്തിമമായി ഈ സഭാ നേതൃത്വത്തിന്റെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ട്രാൻസ്പാരന്റ് ആവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അല്ലാതെ ഈ പറയുന്ന സംഭവവികാസങ്ങൾ അനുദിനം അല്ലെങ്കിൽ അടിക്കടി ആവർത്തിക്കപ്പെടുമ്പോൾ നിങ്ങൾ വീണ്ടും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് സംശുദ്ധി വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടപെടൽ തന്നെ ഈ വിഷയത്തിൽ പല കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണം. ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള അഭയമാർ ഇനി ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ സഭാ നേതൃത്വത്തിന് തന്നെയാണ്. ആ തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട് പൊതുസമൂഹത്തിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അപ്പാടെ വിശ്വസിക്കാൻ അന്നു മുതൽ സമൂഹം തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.